വക്കം സ്വദേശിയുടെ മരണം കൊലപാതകം. ദിവസങ്ങൾക്ക് മുൻപ് വർക്കല അയന്തിക്കടവിന് സമീപം റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ LIC ഏജന്റ് ജെസ്സിയുടെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് മണനാക്ക് സ്വദേശി മോഹനൻ അറസ്റ്റിലായി. യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ പ്രദേശത്ത് ആത്മഹത്യകൾ പതിവായിരുന്നതിനാൽ ആത്മഹത്യയാണിതെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് അന്വേഷണം തുടരുകയായിരുന്നു. ജെസ്സിയെ കാണാനില്ലെന്ന് മകൾ കടക്കാവൂർ സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് ഇവരെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് മോഹനനാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് വ്യക്തമായത്. ഇതിനു പിന്നാലെയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കേസന്വേഷണത്തിൽ നിലവിൽ തന്നെ വളരെയധികം പ്രശസ്തിയും കീർത്തിയും കഴിവും തെളിച്ചവരാണ്. അങ്ങനെയുള്ള ഒരു സാധാരണ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ കരുതപ്പെട്ട് കേസ് ഫയൽ നടക്കി വീണു പോകുമായിരുന്ന അല്ലെങ്കിൽ അങ്ങനെ അന്വേഷണം ശരിയായ രീതിയിൽ നടപ്പാവാതെ നീതി കിട്ടാതെ പോകുമായിരുന്ന ഒരു കേസിലേക്ക് കടക്കാവൂർ CI കടക്കാവൂർ SI അവരുടെ കൂടെയുള്ള ടീമും അന്വേഷണം നടത്തി സൂയിസൈഡെന്ന് കരുതി തള്ളുമായിരുന്ന ഒരു കേസ് അന്വേഷണം നടത്തി കൊലപാതകമാണെന്ന് ശാസ്ത്രീയമായ കണ്ടെത്തലിലൂടെ തിരിച്ചറിഞ്ഞ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 18/12/2021 തീയതി LIC ഏജൻ്റായിരുന്ന ജെസ്സി എന്ന് പേരുള്ള 54 വയസ്സുള്ള വക്കം സ്വദേശിയായ സ്ത്രീ രാവിലെ വീട്ടിൽ നിന്നും LIC ജോലികൾക്കായി പോയ ശേഷം വൈകുന്നേരം 6 മണിയായിട്ടും എത്താത്തതിനെ തുടർന്ന് ജെസ്സിയുടെ മകൾ കടക്കാവ് സ്റ്റേഷനിൽ വരികയും അപ്പോൾ തന്നെ മിസ്സിങ്ങിന് കേസെടുക്കുകയും വിശദമായ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. അപ്രകാരം അന്വേഷണം നടത്തി വരികെ പുലർച്ചയോടുകൂടി വർക്കല അയന്തി റെയിൽവേ ട്രാക്കിന് സമീപം ഒരു സ്ത്രീ ട്രെയിൻ തട്ടി മരണപ്പെട്ടതായി വിവരം ലഭിച്ച് ആയതിലേക്ക് അന്വേഷണം നടത്തിയതിൽ കാണാതായ ജെസ്സിയെയാണ് ട്രെയിൻ തട്ടി മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടതെന്ന് വെളിവാക്കിയിട്ടുള്ളത്. തുടർന്ന് അന്വേഷണം നടത്തി വരവേ ജെസ്സി എന്ന സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നതിന് യാതൊരുവിധ കാരണങ്ങളും ഇല്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മനസ്സിലായി. സംശയത്തിന് ആക്കം കൂട്ടുന്ന നിലയിൽ ജെസ്സി ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ അദ്ദേഹത്ത് കാണാനുണ്ടായിരുന്നില്ല. സ്ഥലത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നും മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളിൽ നിന്നും തികച്ചും പ്രൊഫഷണലായിട്ടുള്ള അന്വേഷണത്തിൽ നിന്നും ആട്ടോറിക്ഷയിൽ സംഭവസ്ഥലത്തു നിന്നും ഒരാൾ മടങ്ങിപ്പോയതായുള്ള ഒരു രഹസ്യ വിവരത്തെ തുടർന്നുള്ള വിശദമായ പ്രൊഫഷണലിസത്തിന് ഊന്നിയുള്ള അന്വേഷണത്തിൽ മോഹനൻ എന്ന് വിളിക്കുന്ന അല്ല മോഹനൻ എന്ന് പേരുള്ള ഭജനമടത്തുള്ള ഒരാളാണ് ആട്ടോറിക്ഷയിൽ മടങ്ങിപ്പോയതെന്ന് കണ്ടെത്തുന്നുണ്ടായിരുന്നു. തുടർന്ന് വിശദമായ പ്രൊഫഷണത്തിലൂന്നിയ അന്വേഷണത്തിൽ നിന്നും മോഹനിലേക്ക് തന്നെ ഈ സംഭവത്തിൻ്റെ കേന്ദ്രം ആണെന്ന് കണ്ടെത്തി വിശദമായ ചോദ്യം ചെയ്തു. പണ്ടത്തെ പോലെ മൂന്നാം മുറകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വിശദമായ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലൊടുവിൽ അയാൾ കുറ്റം സമ്മതിക്കുകയും ജെസ്സിയെ പ്രലോഭിച്ച് LIC പോളിസി എടുത്തു കൊടുക്കാമെന്ന് അങ്ങനെ ആളിനെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൂടെ കൂട്ടി സന്ധ്യാസമയം ആളൊഴിഞ്ഞ അയന്തി റെയിൽവേ ട്രാക്കിന് സമീപത്തു കൂടി നടന്നു പോകവേ വൈകുന്നേരം
ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇരുട്ടായപ്പോൾ ആ സ്ത്രീ തന്നെ ധരിച്ചിരുന്ന സാരി കഴുത്തിന് പുറകിൽ കൂടി കഴുത്തിൽ ചുറ്റി ഞെരുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ട്രാക്കിൽ വെച്ച ശേഷം ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പോലീസും ഊരിയെടുത്ത ശേഷം ട്രെയിൻ തട്ടി ട്രെയിൻ കയറി മരണപ്പെടുന്നു എന്ന് ഉറപ്പായ നിമിഷം സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട് ആട്രോഷിയിൽ മടങ്ങിപ്പോയിട്ടുള്ളതാണെന്ന് സമ്മതിച്ചിട്ടുള്ളതാണ്. DOSP നിയാസ്, SHO അജേഷ് കെ, SI ദീപു, SS നസറുദ്ദീൻ, GSI മാഹിൻ മനോഹർ, ASI ശ്രീകുമാർ, SCPO ജ്യോതിഷ് കുമാർ സുരാജ്, CPO ബാലു, സിയാദ് ജയകൃഷ്ണൻ, സന്തോഷ് എന്നിവരാണ് അന്വേഷണത്തിനും അറസ്റ്റിനും നേതൃത്വം വഹിച്ചത്. തികച്ചും ശാസ്ത്രീയമായ മാർഗങ്ങളാണ് കേസിൻ്റെ അന്വേഷണത്തിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ബോഡി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഫോറൻസിക്കാരെ കൊണ്ട് വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ബോഡി ഇൻക്വസ്റ്റ് സമയത്ത് നമുക്ക് തോന്നിയ ചില സംശയങ്ങൾ, ആ സംശയങ്ങളുടെ ദൂരീകരണത്തിന് വേണ്ടിയാണ്, ആ ദൂരീകരണമാണ് പ്രതിയിലേക്ക് ശരിക്കും എത്തിക്കുന്നത്. പിന്നെ വീട്ടുകാരുടെ മൊഴിയിലൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, അവർ ആത്മഹത്യ ചെയ്തതിനുള്ള പ്രത്യേക കാരണങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇവർ ശരിക്ക് പോളിസിയൊക്കെ ഉള്ള എടുത്തു കൊടുക്കുന്ന ഒരു നല്ല ഏജൻ്റ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഇങ്ങനൊരു സൂയിസൈഡ് ചെയ്യാൻ ആ സ്ഥലം തിരഞ്ഞെടുക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ ആ രീതിയിൽ ആ ഭാഗം ആ സാഹചര്യം അന്വേഷിക്കുകയും തുടർന്ന് ബോഡിയിലുണ്ടായിരുന്ന സംശയം വരുന്ന ചില സംഗതികളുണ്ടായിരുന്നു, അത് അന്വേഷിക്കുകയും അതിനെപ്പറ്റി അന്വേഷിക്കുകയും ഡോക്ടറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തതിന് ശേഷം വിശദമായ അന്വേഷണം എല്ലാ ശാസ്ത്രീയ മാർഗങ്ങളും കിട്ടാമെന്നുള്ള സകല ശാസ്ത്രീയ വശങ്ങളും വെച്ചുകൊണ്ട് വളരെ വിശദമായി കോൺഫിഡൻഷ്യലായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് നടത്തിയത്. ടീമിലുള്ള എല്ലാ അംഗങ്ങളും വളരെ പ്രൊഫഷണലായി ഈ അന്വേഷണം നടത്തുകയും പ്രതിക്ക് കുറ്റം നിരസിക്കാനാകാത്ത രീതിയിൽ തന്നെ അവസ്ഥ ഉണ്ടാവുകയും തുടർന്ന് പ്രതി കുറ്റം സമ്മതിക്കുകയുമാണ് ചെയ്തത്. പ്രതി രക്ഷപ്പെട്ടു പോകാൻ വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പോലീസ് മനസ്സിലാക്കിയിരുന്നു. ആ അന്വേഷണത്തിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണയിലെത്തി. അപ്പോൾ അതും മുൻകൂട്ടി കണ്ട് എത്രയും വേഗം പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുകയും അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. HP ന്യൂസ്, ആറ്റിങ്ങൽ.